ഇന്ന് രാവിലെ എന്നത്തെയും പോലെ ഞാൻ പത്രം വായിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ പത്രം എടുത്ത് വായിച്ചപ്പോൾ ആദ്യം എന്തായാലും മഹാനടൻ നെടുമുടി വേണുവിൻ്റെ ആ ഒരു അന്ത്യ ഉപചാര ചടങ്ങുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു. തൊട്ട് താഴെ വായിച്ച ഒരു ആർട്ടിക്കിൾ വല്ലാണ്ട് ടച്ച് ചെയ്തു. അത് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് നടന്നൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴേക്കും വളരെയധികം അത്ഭുതം തോന്നി. കാരണം ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ നമ്മൾ എന്തായാലും ഷോക്ക്ഡ് ആവും. ഇവിടെ മുടവൻമുകളിൽ ഒരു സംഭവം നടന്നു. ഒരച്ഛനെയും മകനെയും മരുമകൻ ക്രൂരമായിട്ട് കുത്തിക്കൊന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു, ഇതിൻ്റെ ഒരു മോട്ടീവ് ഉണ്ടല്ലോ, എന്തൊരു കുറ്റം ചെയ്താലും അതിനകത്തൊരു മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവ് എന്താണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെയും പിന്നെയും എനിക്ക് തോന്നിപ്പോയി, എന്തുകൊണ്ട് നമ്മുടെ ജനങ്ങൾ നന്നാവുന്നില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അവിടെ നടന്നത്, എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു കയ്യാങ്കളിയിലേക്കും കൊലപാതകത്തിലേക്കും അത് വഴിത്തിരിഞ്ഞതെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, എൻ്റെ പേര് ആൽബിൻ എന്നാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സബ്സ്ക്രിപ്ഷൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് നടക്കുന്നത് മുടവൻമുകൾ പൂജപ്പുര ആ ഒരു ഏരിയയിലാണ്. മുടവൻമുകൾ ജംഗ്ഷനിലാണ്. ശരിക്കും പറഞ്ഞാൽ സ്ഥലം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മുടവൻമുകൾ ജംഗ്ഷനിലാണ്. ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം, കുടുംബത്തിലെ അംഗങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം. സുനിൽ കുമാർ എന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് ഗ്രഹനാഥൻ, 45 വയസ്സ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീന, അദ്ദേഹത്തിന് ഒരു മകനും മകളുമുണ്ട്. മകളുടെ പേര് അപർണ, മകൻ്റെ പേര് അഖിൽ, 24 വയസ്സ്. ഈ ഒരു സുനിൽ കുമാറും അഖിലുമാണ് മരിച്ചത്. മകളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. മകൾക്ക് 1 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. മകളുടെ ഭർത്താവിൻ്റെ പേര് അരുൺ. ഈ അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു സുനിൽ കുമാറിനെയും അഖിലിനെയും കൊന്നത്. എന്താണ് അതിനുള്ള കാരണമെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. ഇവരുടെ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നാൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ തുടർച്ചയായിട്ടുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളും എല്ലാം ഉണ്ടാകുന്നു. തുടർന്ന് നമ്മുടെ അപർണ ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ ആ ഒരു വയസ്സുള്ള മകളുമായിട്ട് ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. ഇനി ബന്ധം വേണ്ട എന്നുള്ളൊരു മട്ടിലാണ് അവർ വന്ന് താമസിച്ചിരുന്നത്. തുടർന്ന് പിന്നെയും ഈ ഒരു അരുണെന്ന് പറഞ്ഞ വ്യക്തി പിന്നെയും വന്ന് അപ്രോച്ച് ചെയ്യുമായിരുന്നു തിരിച്ചു കൊണ്ടുപോകുവാനും. പഴയ അതൊരു പിന്നെയും ഉണ്ടായിരുന്നു സ്ത്രീധനത്തിൻ്റെ തർക്കങ്ങൾ. എന്തായാലും തിരിച്ചു വന്ന് വിളിച്ചു. പക്ഷേ അവർക്ക് വരാൻ താല്പര്യമില്ല. കാരണം സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം അവരുടെ ഇടയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്നവർ തീർത്ത് പറഞ്ഞു. എന്നാൽ ഈ ഒരു സംഭവമെല്ലാം വഷളാകുന്നത് ഇന്നലെ രാത്രി 8:30-ഓടെയാണ്. 8:30 ആ ഒരു സമയമായപ്പോൾ നമ്മുടെ അരുൺ എന്ന് പറഞ്ഞ വ്യക്തി മദ്യപിച്ചിട്ട് ഇവരുടെ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നതിന് ശേഷം ഭാര്യയോട് പറയുകയാണ്, നീ എൻ്റെ കൂടെ ഇപ്പോൾ വരണം, നമുക്ക് വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഒരു ഒരു ബലമായിട്ട് ബലം പ്രയോഗിക്കുകയാണ് അവരുടെ അടുത്ത്. ആ ഒരു അപർണയുടെ അടുത്തും കുട്ടിയുടെ കൊണ്ട് വരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നാൽ വീട്ടുകാർ അതിനെ എതിർക്കുന്നു. അവർ പിന്നെയും പിന്നെയും അതിനെ ഒപ്പോസ് ചെയ്യുന്നു. നടക്കില്ല എന്ന് തീർത്തും പറയുന്നു. തുടർന്ന് കയ്യാങ്കളിയാവുന്നു. അവർ വാക്ക് തർക്കത്തിലേക്ക് ഏർപ്പെടുന്നു. അതിനുശേഷം അരുൺ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മകന് അഖിലിനെ, ആ ഒരു സുനിൽകുമാറിൻ്റെ മകനായ അഖിലിനെ കുത്താൻ നോക്കുന്നു. തുടർന്ന് കുത്തുന്നു. അപ്പോഴത് തടയാൻ വേണ്ടി സുനിൽകുമാർ എത്തുന്നു. സുനിൽകുമാറിനെയും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നുകളയുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ആ ഒരു ഇഷ്യൂ കൊലപാതകത്തിൽ കലാശിക്കുന്നത്. ഇതാണ് ഇന്നലെ നടന്നൊരു സംഭവം. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടെല്ലാം ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഇവർ വാടക വീട്ടിലാണ്, മുടവൻമുകളിലെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അരുണിൻ്റെ സ്വദേശം മുട്ടത്തറയിലാണ്. അവിടെയാണ് അവരുടെ കുടുംബമെല്ലാം ഉള്ളത്. അവിടെ നിന്നുമാണ് അപർണ പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഇവരുടെ തൊഴിലുകളാണ്. അരുൺ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഒരു പെയിൻറ്ററും ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ്. എന്നാൽ സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ഇതെല്ലാമാണ് നമുക്ക് ബേസിക് ആയിട്ട് അവരുടെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിച്ചത്. ഇനി എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് ലഭിച്ചാൽ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഒരൊറ്റ കാര്യം മാത്രമാണ്, ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കിട്ടുമായിരിക്കും. സാമൂഹ്യ നീതിയും പിന്നെ എങ്ങനെയാണ് തുല്യതകൾ ഉറപ്പാക്കുന്നതെന്നാണ്. അതിൽ ഞാൻ പറഞ്ഞ മിക്ക പോയിന്റ്സുകളും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഇതിനെക്കുറിച്ച് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇത് വല്ലാത്ത നമ്മുടെ സമൂഹത്തിനെ ഒരുപാട് പിടിച്ചുലയ്ക്കുന്ന ഒരു കേസ് തന്നെയാണ്. എന്നെ പേഴ്സണലി ടച്ച് ചെയ്തു കാരണം ഇവിടെ അടുത്ത് നടന്നത് ആയതുകൊണ്ട് തന്നെ. അടുത്തൊരു വീഡിയോ മറ്റ് കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആൽബിൻ സൈനിങ് ഔട്ട്.